നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പുഴത്ത് നിൽക്കുന്നത് കോഴിക്കോടാണ്. വിരുന്നിന്റെ ഇന്നത്തെ എപ്പിസോഡ് ധന്യമാക്കാൻ എത്തിയിരിക്കുന്ന വ്യക്തി അക്യുപഞ്ചർ മേഖലയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന വ്യക്തിത്വം, ഏകദേശം 23 വർഷത്തെ പാരമ്പര്യം, സർവീസിൽ പാരമ്പര്യമുള്ള ദി നീഡിൽ എന്ന ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ഡോക്ടർ അബ്ദുൽ ഗഫൂർ ആണ് വിരുന്നിന്റെ ഇന്നത്തെ അതിഥി. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടിയും സ്വാഗതം ചെയ്യാം ശ്രീ അബ്ദുൽ ഗഫൂർ സാറിന്റെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. സർ, ഈ അക്യുപഞ്ചർ എന്ന് പറഞ്ഞ ഈ ഒരു ചികിത്സാ സമ്പ്രദായം കേരളത്തിലെ ഇപ്പം ഏകദേശം 23 വർഷത്തെ പാരമ്പര്യമുള്ള സർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം, അതുപോലെ ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ അറിവ് താങ്കൾ പകർന്നത് എങ്ങനെയായിരുന്നു, ഇതിലേക്ക് ഇറങ്ങുവാനുള്ള പ്രചോദനം? ഒരു സമാന്തര വൈദ്യശാസ്ത്രത്തിന്റെ ആവശ്യകത സമൂഹത്തിലുണ്ട് എന്ന് എൻ്റെ ഒരു പിതാവ് ചികിത്സകനായിരുന്നു. ആയതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സാനുഭവങ്ങളിൽ നിന്നുമൊക്കെ ഒരു സമാന്തര വൈദ്യശാസ്ത്രത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പലപ്പോഴും അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു വൈദ്യശാസ്ത്ര മേഖലയെക്കുറിച്ച് പലപ്പോഴും താല്പര്യം ഉണ്ടാവുകയും തീർച്ചയായിട്ടും എൻ്റെ പ്രചോദനം എൻ്റെ പിതാവ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനൊരു സമാന്തര മേഖലയിലേക്ക് തിരിയാനുണ്ടായിട്ടുള്ള കാരണം. പക്ഷേ ഞാൻ സമാന്തര മേഖലയിലേക്ക് തിരിയുന്ന സമയത്ത് അക്യുപഞ്ചറിനെക്കുറിച്ച് അതിൽ സ്പെഷ്യലൈസ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു നിശ്ചയദാർഢ്യവും വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അക്യുപഞ്ചറിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയും ആ അക്യുപഞ്ചറിൻ്റെ ഒരു സെൻറ്റർ കാണാൻ സാധിക്കുകയും ഒരു എക്സിബിഷൻ കാണാൻ സാധിക്കുകയും അങ്ങനെ ആ ഒരു സിസ്റ്റത്തോടുണ്ടായിട്ടുള്ള ഒരു വല്ലാത്തൊരാഗ്രഹം തോന്നി. കാരണം ഇതിൻ്റെ സാധ്യത കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ചുള്ള ഒരു ഏകദേശം ഒരു ധാരണ മനസ്സിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം എന്ന് ശ്രമിക്കുകയും അപ്പോൾ അതിന് ഒട്ടനവധി സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് അക്യുപഞ്ചർ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലെ കരിയറായി തിരഞ്ഞെടുത്തത്. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ദിവസത്തെ എൻ്റെ അനുഭവങ്ങൾ കഴിയുമ്പോഴും ഓരോ വർഷം എക്സ്പീരിയൻസ് നമുക്കുണ്ടാവുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുത്തത് വളരെ നല്ലൊരു മേഖലയായിരുന്നു എന്നും, പക്ഷേ ആ ഒരു മേഖലയിൽ ഇപ്പോഴും അതിൻ്റെ ഗുണഫലത്തിനനുസരിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രയാസമാണുള്ളത്. കാരണം പലപ്പോഴും നമ്മുടെ അനുഭവങ്ങൾ, ഇതിൻ്റെ ആവശ്യകത, സമൂഹത്തിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഓരോ രോഗിയും ഞങ്ങളടുത്ത് പറയുകയാണ്. ഈ ഒരു ചികിത്സയെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പലരും പറയുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, ഇത് ഇവരെ നേരത്തെ അറിയിക്കാൻ നമുക്ക് സാധിക്കാതെ പോയല്ലോ എന്ന്. ഈ വൈദ്യശാസ്ത്രത്തിന് പശ്ചിമ ബംഗാളിലാണ് ഇതിൻ്റെ ഈറ്റില്ലം ഇന്ത്യയിൽ. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ബിജോയ് കുമാർ ബാസു, അദ്ദേഹമാണ് ഇന്ത്യൻ അക്യുപഞ്ചറിൻ്റെ പിതാവ്, ഇന്ത്യയിൽ അക്യുപഞ്ചറിൻ്റെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഡോക്ടർ ബിജോയ് കുമാർ ബാസുവിനെയാണ്, ബി കെ ബാസു. അദ്ദേഹം വെസ്റ്റ് ബംഗാളുകാരനാണ്. അദ്ദേഹം ചൈനയിലെ മെഡിക്കൽ മിഷനിൽ പങ്കെടുക്കുകയും നമുക്കറിയാം, നമ്മൾ ചരിത്രത്തിലൊക്കെ കേട്ടിട്ടുണ്ട് ഡോക്ടർ കുട്നീസ് മെഡിക്കൽ മിഷൻ. ചൈനയിൽ സിവിൽ വാർ നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ നിന്നും ഒരു മെഡിക്കൽ മിഷനെ ചൈനയിലേക്ക് അയക്കുകയും ആ മെഡിക്കൽ മിഷനിൽ പോയ 7 ഡോക്ടർമാരിൽ
അവരുടെ ഈ സിവിൽ വാറിൽ ഒരു അവിടുത്തെ ഒരു മിലിറ്റൻ്റ് ഭാഗമായി നിന്നുകൊണ്ട് അവരെ സേവിക്കുകയും ചെയ്തതിന് പ്രത്യുപകാരമായി ചൈനീസ് ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്ന് പോയ മെഡിക്കൽ മിഷനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. അതിന് പകരം അവർ പറഞ്ഞത് നിങ്ങളുടെ ചൈനീസ് അക്യുപഞ്ചർ ഞങ്ങൾക്ക് അതിൻ്റെ തനതായ രീതിയിലൊന്ന് പഠിക്കണമെന്നാണ്. അങ്ങനെ ഡോക്ടർ ബിജോയ് കുമാർ ബാസുവിൻ്റെ നേതൃത്വത്തിൽ രണ്ടാമതായി ഒരു മിഷൻ ചൈനയിലേക്ക് പോവുകയും അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് അക്യുപഞ്ചറിൻ്റെ യഥാർത്ഥമായ ട്രഡീഷണലായിട്ടുള്ള രീതി മനസ്സിലാക്കുകയും ചെയ്തു. ആയതുകൊണ്ട് തന്നെ വെസ്റ്റ് ബംഗാളാണ് ഇന്നും അക്യുപഞ്ചറിൻ്റെ നമ്മുടെ ഇന്ത്യയിലെ ഈറ്റില്ല. ആ വെസ്റ്റ് ബംഗാളിലെ ഇന്ത്യൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ എന്ന സെൻട്രൽ ഗവൺമെൻറ് അംഗീകൃത ഗവേഷണ സ്ഥാപനവും വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് അംഗീകൃത അക്യുപഞ്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് ഇന്ത്യൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ. അവിടെയാണ് ഞാൻ അക്യുപഞ്ചറിൽ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ചൈനയിലെ നാൻജിങ് യൂണിവേഴ്സിറ്റി, ചൈനയിലെ തന്നെ നമുക്കറിയാം അക്യുപഞ്ചറിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ചൈനയാണ്, അതിൻ്റെ ഉറവിടം ചൈനയിലാണ്. ഇതൊരു ചൈനീസ് പരമ്പരാഗത ചികിത്സയായതുകൊണ്ട് തന്നെ ഇതിന് TCM എന്നാണ് പറയുക, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. അതുകൊണ്ട് അതിൻ്റെ ഈറ്റില്ലത്തിന് തന്നെ അതിൻ്റെ കേന്ദ്രത്തിൽ തന്നെ പോയി പഠിക്കാമെന്ന് തീരുമാനിക്കുകയും എൻ്റെ ഉപരിപഠനം ചൈനയിലെ നാൻജിങ് യൂണിവേഴ്സിറ്റിയിൽ പൂർത്തിയാക്കുകയും ചെയ്തു. സർ, അതുപോലെ തന്നെ താങ്കളുടെ ഈ ഓരോ വാക്കുകളും കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ്. വളരെയധികം നന്ദി. കാരണം ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ ഫ്ലോറിൽ നമ്മുടെ ഈ സീറ്റിൽ ഇരുന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും താങ്കളുടെ ഓരോ വാക്കുകളും കൃത്യവും വ്യക്തവുമാകുന്ന രീതിയിൽ തന്നെയാണ് താങ്കൾ പറഞ്ഞു വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയൊക്കെ നമുക്ക് പോവാം. അക്യുപഞ്ചർ ഈ ഒരു ചികിത്സാ സമ്പ്രദായത്തിൻ്റെ പ്രധാന ഗുണങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് താങ്കൾ എന്താണ് അവർക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക? നമുക്കറിയാം ഇന്ന് ചികിത്സാ രംഗത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ കമ്പോളവൽക്കരണവും വ്യാവസായികവൽക്കരണവും ഒക്കെയാണ്. ആയതുകൊണ്ട് തന്നെ പല പല പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് ചികിത്സാ രംഗത്ത് നേരിടുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ സാധാരണ ഈ ഹെർബലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ചികിത്സകളിൽ അതിൻ്റെ ലഭ്യതയുടെ അഭാവം, അതുപോലെ തന്നെ പലപ്പോഴും ഈ മരുന്നുകളിൽ സംഭവിക്കുന്ന മായം ചേർക്കൽ ഉൾപ്പെടെയുള്ള, മായം എന്നുദ്ദേശിച്ചത് അതിൻ്റെ ക്വാളിറ്റിയിൽ കുറവ് വരുത്തിക്കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് ഔഷധ രംഗത്ത് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് അക്യുപഞ്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ ഔഷധങ്ങളില്ല എന്നുള്ളതാണ്. ഓറൽ മെഡിക്കേഷൻ ഇല്ല, വായിലൂടെ മരുന്ന് കൊടുക്കുന്ന സിസ്റ്റം ഈ ട്രഡീഷണൽ ചൈനീസ് അക്യുപഞ്ചറിലില്ല. പകരം ശരീരത്തിൽ ചില മർമ്മസ്ഥാനങ്ങളുണ്ട്. ഈ മർമ്മസ്ഥാനങ്ങളാണ് അക്യുപഞ്ചറിലെ മെഡിസിനായി നമ്മൾ കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു തടാകത്തിലേക്ക് ഒരു കല്ലെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ അതിൽ ഓളങ്ങൾ ഉണ്ടാകുന്നത് പോലെ ശരീരത്തിലെ ചില മർമ്മസ്ഥാനങ്ങളിൽ ചെറിയ തലനാരയുടെ പോലെ നേർത്ത സൂചി ഉപയോഗിച്ച് ചെറുതായി ഒന്ന് സ്വാധീനിക്കുമ്പോൾ, ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വൈബ്രേഷനാണ് ശരിക്കും അക്യുപഞ്ചറിൽ മെഡിസിനായി പ്രതിപ്രവർത്തിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നൊന്നും കൊടുക്കാതെ തന്നെ ശരീരത്തിനെ കൊണ്ട് തന്നെ ശരീരത്തിലെ രോഗങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അക്യുപഞ്ചർ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡോക്ടർ, അതുപോലെ തന്നെ അക്യുപഞ്ചർ ചികിത്സാ രീതി, ഇപ്പം താങ്കളെ തേടിയെത്തുന്ന രോഗികളും അതുപോലെ താങ്കളെ തേടിയെത്താത്ത രോഗികളും, അങ്ങനെ തന്നെ നമുക്ക് പറയാം, ഏതൊക്കെ രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് അക്യുപഞ്ചറിലുള്ളത്? അതുപോലെ തന്നെ ദി നീഡിൽ എന്ന് പറഞ്ഞ ഈ താങ്കളുടെ ഈ സ്ഥാപനത്തിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെ രോഗങ്ങൾക്കാണ് കൊടുക്കുന്നത്? സാധാരണഗതിയായി നമ്മൾ ഒരു മെഡിക്കൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ ഒരു രോഗത്തിൻ്റെ കാരണങ്ങളെ അസസ് ചെയ്യുന്നതിലും അത് കണ്ടെത്തുന്നതിലും വ്യക്തമായ രോഗ നിവാരണ രീതി അവലംബിക്കുന്നതിലും മറ്റു വൈദ്യശാസ്ത്രങ്ങളെ പോലെ തന്നെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അക്യുപഞ്ചറിനുണ്ട്. എന്ന് വെച്ച് എല്ലാ രോഗങ്ങളും അക്യുപഞ്ചർ കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളതല്ല അതിൻ്റെ രീതി. ഇതിന് ഇതിൻ്റെതായ ഒരു എറ്റിയോളജി, പാത്തോജെനിസിസ് തുടങ്ങിയ എല്ലാ തിയറിയും നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ നമുക്കറിയാം നമ്മളൊരു ന്യൂമോണിയ വരുമ്പോൾ അല്ലെ ഒരു ടൈഫോയിഡ് വരുമ്പോൾ നമ്മൾ അക്യുപഞ്ചറിനല്ല ആശ്രയിക്കുക. പകരം ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഈ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം ഇന്ന് മൈഗ്രെയിൻ എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ. അക്യുപഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ടുള്ള രോഗമാണ്. നമുക്ക് പലപ്പോഴും സങ്കടങ്ങൾ തോന്നാറുണ്ട്. ഒരുപാട് ആളുകൾ ജീവിതകാലം മുഴുവൻ മൈഗ്രെയിന് വേണ്ടി ഗുളിക കഴിക്കുകയാണ്. ഞങ്ങളൊരു 10 ദിവസം കൊണ്ട് അക്യുപഞ്ചറിലൂടെ നമുക്കൊരു 70% മുകളിൽ ആളുകൾക്ക് 10 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. മറ്റ് കുറച്ച് ആളുകൾക്ക് ചിലപ്പോൾ 35 ദിവസം വരെ ചികിത്സ അനുവർത്തിക്കേണ്ടി വന്നേക്കാം. പക്ഷേ എൻ്റെ കഴിഞ്ഞ ഇത്രയും കാലത്തെ എൻ്റെ ജീവിതാനുഭവത്തിൽ, എൻ്റെ 23 വർഷത്തെ
പ്രാക്ടീസിൻ്റെ അനുഭവത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എത്രയോ ആളുകൾക്ക് നമുക്ക് ഞങ്ങൾ സമീപിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നമുക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഡിസ്ക് തകരാറ്. ഈ നട്ടലിൽ പുറത്തോട്ട് തള്ളിയിട്ട് നട്ടലിൻ്റെ ഡിസ്കുകൾ, നട്ടലുകൾക്ക് ഇടയിലുള്ള ഡിസ്ക് പുറത്തോട്ട് തള്ളിയിട്ട് കാലിലേക്കുള്ള ഞരമ്പിന് കുടുങ്ങിയിട്ട് നടുവേദന വരിക, കാലിലോട്ട് വലിച്ചിലുണ്ടാവുക, അതുപോലെ കഴുത്തിൻ്റെ ഡിസ്ക് തകരാറുണ്ടായിട്ട് കയ്യിലോട്ട് വേദന, സെർവിക്കോ ബ്രേക്കൽ ന്യൂറാൾജി അല്ലെങ്കിൽ റൂട്ട് കംപ്രഷൻ എന്നൊക്കെ പറയുന്ന ഇൻ്റർവെർട്ടിബൽ ഡിസ്ക് പ്രൊലാപ്സ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസിന് അക്യുപഞ്ചർ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, ഇതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഡിസ്ക് തകരാറായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതേ സ്ഥാനത്ത് നട്ടല് തള്ളുന്ന ഒരു കണ്ടീഷനുണ്ട്, സ്പോണ്ടൈലോ ലിസ്തസിസ് എന്ന് പറയും, അത് അക്യുപഞ്ചറിന് പരിമിതിയുള്ള ഒരു കണ്ടീഷനാണ്. അതിൽ നിന്ന് കവിഞ്ഞ് മറ്റ് ഡിസ്ക് ഹെർണിയേഷൻ, ഡിസ്ക് പ്രൊലാപ്സ് അങ്ങനത്തെ കണ്ടീഷൻസ്, അതുപോലെ തന്നെ ഈ കനാൽ സിൻഡ്രോം, സ്പൈനൽ കനാലിലുണ്ടാകുന്ന ചുരുക്കങ്ങൾ, ഇത്തരം കേസുകൾക്കൊക്കെ അക്യുപഞ്ചർ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരാളുകളാണ് അസുഖങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖമുണ്ട്, കയ്യിലെ റിസ്റ്റിൽ ഞരമ്പ് കുടുങ്ങുന്നത് കൊണ്ട് വിരലുകൾക്ക് തരിപ്പുണ്ടാകുന്ന ഒരു കണ്ടീഷൻ, അത് സർജിക്കൽ ഡീകംപ്രഷൻ ചെയ്തിട്ടാണ് സാധാരണ ന്യൂറോ സർജറിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യുക. നമുക്കത് നമുക്ക് WHO പുറത്തിറക്കിയിട്ടുള്ള ലിസ്റ്റുകളിൽ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഡ്രഗ് ഓഫ് ചോയ്സിൽ എടുത്തു പറയുന്നുണ്ട് അക്യുപഞ്ചർ ഈ കാർപ്പൽ ടണൽ സിൻഡ്രത്തിന് ഏറ്റവും എഫക്റ്റീവ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ വെരിക്കോസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് ആളുകൾ ഈ മാറാത്ത നോൺ ഹീലിംഗ് വെരിക്കോസ് അൾസേഴ്സ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, പുകച്ചില്, കടച്ചിൽ, ചൊറിച്ചിലൊക്കെ. അത് നമുക്കുള്ള മറ്റ് സർജിക്കൽ മെഷേഴ്സ് ഇല്ലാതെ തന്നെ ഏകദേശം ഒരു ഈ വെരിക്കോസിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 70 മുതൽ 76% വരെയുള്ള ആളുകൾക്ക് അക്യുപഞ്ചർ കൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. തീരെ പറ്റാത്ത ലോങ് ലീഷൻസുള്ള കേസുകളൊക്കെയാണ് അധികവും പലപ്പോഴും സർജറിയിലേക്ക് പോകേണ്ടി വരുന്നത്. അതേ സ്ഥാനത്ത് മറ്റുള്ള കേസുകൾക്കൊക്കെ അക്യുപഞ്ചർ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മുട്ട്, അസ്ഥി തേയ്മാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമുക്കറിയാം കൂടുതൽ അസ്ഥി തേയ്മാനങ്ങൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പല പരിമിതികളുണ്ടെങ്കിൽ പോലും ആ അസ്ഥി തേയ്മാനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്ത രീതിയിൽ ആ രോഗിയെ കംഫർട്ടബിൾ ആക്കാനും വേദനാ ഗുളികകൾ കൊടുക്കാതെ വേദനാ നിവാരണം ഉണ്ടാക്കാനും ഫർദറായിട്ടുള്ള തേയ്മാനങ്ങളെ തടഞ്ഞു നിർത്താനും അക്യുപഞ്ചർ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഡയബറ്റീസിൽ വരുന്ന കോംപ്ലിക്കേഷൻസ്, എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം ദയവ് ചെയ്ത് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഡയബറ്റീസ് വരുന്ന ആളുകൾക്ക് കാലിലോട്ടോ കയ്യിലോട്ടോ ഈ ന്യൂറോപ്പതിയുടെ ഭാഗമായി ഒരാൾക്ക് തരിപ്പ് അനുഭവപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് അക്യുപഞ്ചറിലേക്ക് കടക്കുക. കാരണം ചികിത്സാ രംഗത്ത് ഏറ്റവും കൂടുതൽ പരിമിതി ഈ ഡയബറ്റിക് ന്യൂറോപ്പതിക്കുണ്ട്. മെഡിസിൻ കൊണ്ട്, ന്യൂറോ വിറ്റമിൻസ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങൾക്കും കണ്ടീഷൻസിനും ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് അത് വഷളാകാതിരിക്കാൻ നിങ്ങൾക്ക് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക്, ചൈനയിലെ ഒരു സിസ്റ്റം എല്ലാ വർഷവും ഡയബറ്റിക് രോഗികളെ അക്യുപഞ്ചർ എടുത്തിരിക്കണം എന്നാണ്, കാരണം ഡയബറ്റിക് കോംപ്ലിക്കേഷനെ തടയാൻ വേണ്ടി, അത് വളരെ സാധ്യതയുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയബറ്റീസിന് സാധാരണയായിട്ടുണ്ടാകുന്ന റെറ്റിനോപ്പതി, അതുപോലെ തന്നെ ഷോൾഡറിന് വരുന്ന ഡയബറ്റിക് പെരിആർത്രൈറ്റിസ്, ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി, ഇത്തരമുള്ള കണ്ടീഷൻസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ അക്യുപഞ്ചർ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ കാലിലേക്ക് വരുന്ന ഞരമ്പുകൾക്കുണ്ടാകുന്ന പെരിഫറൽ ന്യൂറോപ്പതി പോലുള്ള കണ്ടീഷൻസ്, ഇതിനൊക്കെ അക്യുപഞ്ചർ വളരെ എഫക്റ്റീവ്. കൂടുതലായിട്ട് നമുക്ക് ഒന്ന് വേദനാ സംബന്ധമായ പ്രശ്നങ്ങൾ, രണ്ട് ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ, മൂന്ന് ഞരമ്പ് സംബന്ധമായ തകരാറുകൾ, അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ സ്പോർട്സ് ഇഞ്ചുറീസ്, പല തരത്തിലുള്ള സ്പോർട്സ് ഇഞ്ചുറീസ്, അതുപോലെ തന്നെ പോസ്ചറൽ ഡിസീസ്, നമുക്ക് സാധാരണ കമ്പ്യൂട്ടറിലൊക്കെ കൂടുതൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കഴുത്തിൻ്റെ സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകാറുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട്. അതുപോലെ തന്നെ അലർജി എന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അലർജിക് റൈനൈറ്റിസ്. ഈ തുമ്മലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക, ആളുകൾക്ക് അത് ശ്വാസമുട്ടിലേക്ക് മാറുക, അലർജിക് ഡിസ്നിയ എന്ന് പറയുന്ന കണ്ടീഷൻസ്, അതിലൊക്കെ അക്യുപഞ്ചർ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് തപ്പിയാൽ തന്നെ ലോകാരോഗ്യ സംഘടന ഒരു ലിസ്റ്റ് ഓഫ് ഡിസീസ് തന്നെ ഇറക്കിയിട്ടുണ്ട് അക്യുപഞ്ചർ എഫക്റ്റീവായിട്ടുള്ളത്. സർ, അതുപോലെ തന്നെ ഇനി നമുക്ക് അറിയേണ്ടത്, നമുക്ക് നല്ല നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്, പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും കൂടുതലുള്ള പ്രവാസി സമൂഹമാണ്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. കാരണം കൃത്യമായുള്ള ട്രീറ്റ്മെൻറ് ചെയ്യാൻ പോലും സമയം ലഭ്യമില്ലാത്ത ഒരു പ്രത്യേകതരം ജീവിത രീതിയിൽ കൂടിയാണ് അവർ ജീവിച്ചു പോകുന്നത്. നമ്മുടെ പ്രവാസി സമൂഹ സുഹൃത്തുക്കളോട്, നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ഡോക്ടർക്ക് ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ, ഞാൻ ഖത്തറിലും അതുപോലെ തന്നെ ബഹ്റൈൻ, കുവൈത്ത് അങ്ങനെ കുറേ രാജ്യങ്ങളിൽ ഈ പ്രവാസികൾക്ക് വേണ്ടി കുറേ മെഡിക്കൽ ക്യാമ്പുകൾ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ആളുകൾക്ക് ഒന്നാമതായി സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളെ പോലുള്ള നിന്ന് കൂടുതൽ സമയം നിൽക്കേണ്ടി വരുന്ന ആളുകൾ, അവരാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഒരേ സമയത്ത് വെരിക്കോസിൻ്റെ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ട് കാണുകയാണ്. രണ്ടാമത്തതായിട്ട്, കാരണം ഒന്നാമത്തെ പ്രശ്നം ഇവർക്ക് വർക്ക് ടൈറ്റ് ഷെഡ്യൂളായിരിക്കും, അതുകൊണ്ട് തന്നെ ആ ഉറങ്ങേണ്ട സമയം വളരെ കുറവായിരിക്കും, കൂടുതലും വർക്കിംഗ് ടൈം ഉണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ഒരു ഡാമേജ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു റെസ്റ്റ് കൊടുക്കാനുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ
ഡിസ്ക് തകരാറ്, സെർവിക്കൽ സ്പോണ്ടിലോസിസ്, അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ, ഒബിസിറ്റി, അമിതവണ്ണം. കാരണം ഇവർക്ക് വ്യായാമം എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ കണ്ടെടുത്തോളം പ്രവാസികളുടെ ലിസ്റ്റിൽ വ്യായാമം വളരെ കുറഞ്ഞ ആളുകൾക്കേ ഉള്ളൂ. അത്രയും കംഫർട്ടബിളായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളാണ് ഒരു വ്യായാമത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നത്. മറ്റുള്ള ആളുകൾ പലപ്പോഴും ആ സമയം കൊണ്ട് അവർക്ക് പലപ്പോഴും ഫാമിലിയായിട്ട് ജീവിക്കുന്നവരായിരിക്കില്ല. അപ്പോൾ ഒരുപാട് ജോലികളും അലക്കാനും ഉറങ്ങാനും ഒക്കെ ഉള്ളത് കൊണ്ട് എക്സസൈസ് അവരുടെ ഭാഗമായിട്ട് വരുന്നില്ല. അത് വലിയൊരു പ്രശ്നമായിട്ട് കാണാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും അതുപോലെ തന്നെ മൈഗ്രെയിൻ, ടെൻഷൻ കുറേ മനസ്സിലേക്ക് വെച്ചുകൊണ്ട് അവർക്ക് ഈ മൈഗ്രെയിൻ വലിയൊരു പ്രശ്നമാണ്. മൈഗ്രെയിനും അതുപോലെ തന്നെ ഡിസ്ക് തകരാറും വെരിക്കോസും തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഈ അമിതവണ്ണം കൈകാര്യം ചെയ്യുന്നതിലും അക്യുപഞ്ചറിന് വളരെ വ്യക്തമായ റോളുണ്ട്. നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. താങ്കളുടെ ഈ ഒരു വിജയം, ഈ ഒരു ചികിത്സാ മേഖലയിൽ താങ്കൾ കേരളത്തിലെ അറിയപ്പെടുന്ന വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വിജയത്തിന്റെ പിന്നിൽ താങ്കളുടെ കുടുംബത്തിന്റെ, ഫാമിലിയുടെ സപ്പോർട്ട് വളരെ വലുതായിരിക്കും. ഫാമിലി ആരൊക്കെയാണ്, അവരെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ മേഖലയിലുള്ള ആളുകളുടെ എണ്ണം കുറവായത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് പല സ്ഥലത്തേക്കും പോകേണ്ടി വരാറുണ്ട്. പല രാജ്യങ്ങളിലേക്കും പോകേണ്ടി വരാറുണ്ട്. ഇവിടെ പേരാമ്പ്രയിലും കോഴിക്കോട്, മാനന്തവാടി, തിരുവനന്തപുരം പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഓടുന്നുണ്ട്. അതിൻ്റെ പുറമെ ട്രെയിനിങ്, ഡോക്ടർമാർക്ക് പി ജി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട് ബംഗാൾ ഇന്ത്യൻ റിസർച്ചിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ്റെ കീഴിൽ. അതുകൂടാതെ ഈ ടെക്നിക്കൽ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ അക്യുപഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് വേറെയും നടക്കുന്നുണ്ട് നോൺ മെഡിക്കോസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഫാമിലിയുടെ കൂടെ നിൽക്കാനുള്ള സമയങ്ങളൊക്കെ കുറവായിരിക്കും. അവരുടെ സപ്പോർട്ട് വളരെ വലുത് തന്നെയാണ്. അതിൽ മൂത്ത ആളിപ്പോൾ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, എം ബി ബി എസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത് ഒരു പെൺകുട്ടിയാണ്, അവൾ ഇപ്പോൾ പ്ലസ് വൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ആൾ എയ്ത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്ന് കുട്ടികളാണുള്ളത്. ഹഫ്സത്ത് എന്നാണ്, മൂത്ത ആൾ ഡാനിഷ്, രണ്ടാമത്തെ ആൾ റാനിയ, മൂന്നാമത്തെ ആൾ നകാഷ്. സന്തുഷ്ട കുടുംബം തീർച്ചയായിട്ടും. ഡോക്ടർ, അതുപോലെ തന്നെ ദി നീഡിൽ എന്ന് പറഞ്ഞ ഈ ഒരു വലിയൊരു പ്രശ്നമാണ്. താങ്കളുടെ ഈ ഒരു ചികിത്സാ രീതിയും ലൈഫും, അതെ, ഇനിയുള്ള ഭാവി പരിപാടികൾ, ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ് താങ്കളുടെ മനസ്സിൽ? ഇനി എങ്ങനെയാണ് ഇത് പിന്നെ ഭാവി പരിപാടി പ്ലാൻ ചെയ്യാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? തീർച്ചയായിട്ടും വലിയൊരു ബാധ്യത തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം ഞാനൊക്കെ ചൈനയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടത്, നമുക്കറിയാം അവിടെ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സാണ് അക്യുപഞ്ചറും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിലാണ് ഓരോ ഹോസ്പിറ്റലുകളിലും. അക്യുപഞ്ചർ ഇല്ലാത്ത ഒരു ഹോസ്പിറ്റൽ ചൈനയിൽ ഇല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ലൈവായിട്ട് കാണുകയാണ് എത്രത്തോളം അസുഖങ്ങൾക്ക് ഈ അക്യുപഞ്ചറിൻ്റെ സാധ്യത. ആരോഗ്യരംഗത്ത് ചൈന പോലെ തന്നെ സിമിലിയാരിറ്റി ഉള്ളൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ഒരു രാജ്യത്ത് അവിടെ ഇത്രത്തോളം അക്യുപഞ്ചർ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ എത്രത്തോളം സാധ്യത നമ്മുടെ രാജ്യത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ മാത്രവുമല്ല, നമുക്കറിയാം സാമ്പത്തികമായി ഇതിൽ മെഡിസിൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ശരാശരി കുടുംബത്തിൻ്റെ ബജറ്റിൽ നിന്നും 25% മുതൽ 30% വരെ അവർക്ക് അക്യുപഞ്ചറിനെ ആശ്രയിക്കുക വഴി സാമ്പത്തിക ചെലവിൽ ലാഭിക്കാൻ സാധിക്കും. വളരെയധികം നന്ദി ശ്രീ അബ്ദുൽ ഗഫൂർ സർ. കാരണം അക്യുപഞ്ചർ എന്ന് പറഞ്ഞ ഈ ഒരു ലോകത്തിലെ തന്നെ വലിയൊരു ചികിത്സാ രീതി സമ്പ്രദായം, ഈ ഒരു ചികിത്സയെക്കുറിച്ച് വിരുന്നിൻ്റെ പ്രഷർക്ക് കൃത്യമായി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ ഓരോ കാര്യങ്ങളും താങ്കൾ വിവരിക്കുകയുണ്ടായി. എന്തായാലും ഇത്രയും നേരം വിരുന്നിൻ്റെ ഈ ഒരു എപ്പിസോഡ് ധന്യമാക്കുവാൻ കാണിച്ച നല്ല മനസ്സിന് തീർച്ചയായിട്ടും താങ്കളുടെ വിലപ്പെട്ട സമയമാണ് എന്ന് നമുക്ക് അറിയാം. ഇത്രയും സമയം വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ കാണിച്ച നല്ല മനസ്സിനെ ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഇനിയും താങ്കളുടെ ഈ ഒരു പ്രസ്ഥാനം, താങ്കളുടെ ഈ ഒരു പ്രൊഫഷൻ എല്ലാവിധ ഉയരങ്ങളിലേക്കും എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി.